നമസ്കാരം. കോവിഡിൻ്റെ ഈ കെടുകാലത്ത് ധാരാളം പ്രശ്നങ്ങളെ മനുഷ്യ ജീവിതം അഭിമുഖീകരിക്കുന്ന ഒരു കെടുകാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ സമയത്ത് സാധാരണ നമ്മുടെ മനുഷ്യ ജീവിതം ഒരുപാട് താളം തെറ്റിയിട്ടുണ്ട്. അത് അതിൻ്റെ താളക്രമത്തിലേക്ക് വരാൻ അല്പം സമയമെടുക്കുകയും ചെയ്യും. അപ്പോൾ ഈ സമയത്തും ഇതൊന്നും തിരിച്ചറിയാതെ ഒരു വർഗം കേരളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ലാഭം ലാഭം എന്ന് മാത്രം സംസാരിക്കുന്ന കേരളത്തിലെ സ്വകാര്യ വിദ്യാഭ്യാസ ലോബി. അവർ വിദ്യാലയങ്ങളും ക്ലാസ് മുറികളും എന്ന് തുറക്കും എന്ന് കൃത്യമായി പറയാൻ പറ്റാത്ത ഈ അവസരത്തിൽ വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ അവരുടെ പേരൻസിനെയും ഫീസിന് വേണ്ടി നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത അക്കാദമിക് വർഷത്തെ ഫീസ് കിട്ടണം, അത് ഉടനെ തന്നെ എത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പല രീതിയിലുള്ള പിന്നെ നിബന്ധനകളും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും വെച്ചുകൊണ്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഏത് സങ്കടകാലത്തും ലാഭം എന്നു മാത്രം ചിന്തിക്കുന്ന, പണം എന്നു മാത്രം ചിന്തിക്കുന്ന ഷൈലോക്കിൻ്റെ മനോഭാവമാണ് ഇവിടുത്തെ സ്വാശ്രയ വിദ്യാഭ്യാസ ലോബി കാട്ടിക്കൂട്ടുന്നത്. കോവിഡിൻ്റെ കാലത്ത് തികച്ചും മാനവികമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി സഹകരിക്കേണ്ട ആളുകളാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖല. കാരണം വിദ്യാഭ്യാസ മേഖലയിൽ നിന്നാണ് മൂല്യങ്ങൾ രൂപപ്പെടുന്നത്. പക്ഷേ പണത്തിനു വേണ്ടി ഇപ്പോൾ അവർ രംഗത്തിറങ്ങിയിരിക്കുന്നത്, ക്ലാസ് എന്ന് തുടങ്ങുന്നു എന്ന് പറയാൻ പറ്റുന്നില്ലെങ്കിൽ പോലും അവർ പറയുന്നത് ഓൺലൈനിൽ ഞങ്ങൾ ക്ലാസ്സുകൾ തരും, രാവിലെ 5 മിനിറ്റ് നിങ്ങളുടെ കുട്ടികളെ ഞങ്ങളുടെ ടീച്ചേഴ്സ് ഫോണിൽ വിളിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അടുത്ത അക്കാദമിക് ഇയറിൻ്റെ പണത്തിന് ചോദിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. പല പേരൻസും ഇപ്പോൾ വളരെയധികം പ്രഷറിലാണ് ഈ സ്വകാര്യ വിദ്യാഭ്യാസ ലോബിയുടെ. ഇത് സംബന്ധിച്ച് അവർ പറയുന്നത് അവർക്ക് ഭീകരമായ നഷ്ടമുണ്ട് എന്നാണ്. എന്താണ് അവരുടെ നഷ്ടം? കേരളത്തിൽ സ്വാശ്രയ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കോടികളുടെ ടേൺ ഓവർ ഒരു വർഷം നടക്കുന്ന ഒരു വ്യവസായ മേഖലയായി മാറിയിട്ടുണ്ട്. ഈ മേഖലയിൽ ഇത് സംബന്ധിച്ചുള്ള പഠനങ്ങൾ ഒട്ടും നടന്നിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ പണം ചോദിച്ചു വരുന്ന ഇവർ, കോവിഡിനെ ഇവർക്ക് പേടിയുണ്ട്. പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ഫ്രണ്ടിൽ അവർ ചെക്ക് കളക്ഷന് വേണ്ടി കളക്ഷൻ ബോക്സുകൾ വെച്ചിട്ടുണ്ട്. ഓഫീസിൽ ഒരു നോൺ ടീച്ചിങ് സ്റ്റാഫ് പോലും ഇല്ലാത്തപ്പോഴും ചെക്ക് മാത്രം ഇവർ എന്തു മൂല്യം, ചെക്ക് മാത്രം ആഗ്രഹിക്കുന്ന ഇവർ എന്തു മൂല്യബോധമാണ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് വിദ്യാഭ്യാസത്തിലൂടെ എന്നുള്ള ഒരു ചിന്ത ഉരുത്തിരിഞ്ഞു വരേണ്ട സമയമാണിത്. ഇതിനെതിരെ വലിയ ബഹുജന മുന്നേറ്റം ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ സർക്കാർ ഇത് സംബന്ധിച്ച് പ്രഖ്യാപനങ്ങൾ നടത്തിയാൽ പോരാ, മറിച്ച് കൃത്യമായ നിയമനിർമ്മാണം നടത്തണം. രേഖാമൂലമുള്ള ഉത്തരവുകളില്ലാതെ ഇത്തരം ആളുകളെ നിലക്ക് നിർത്താൻ പറ്റില്ല. ഇവർക്ക് നഷ്ടമുണ്ടെങ്കിൽ, ഇവർക്ക് ഈ കോവിഡ് കാലത്ത് നഷ്ടമുള്ളത് ഈ ഭൂമുഖത്തെ മുഴുവൻ നരവംശത്തിനും വലിയ നഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിവിടുത്തെ സ്വകാര്യ വിദ്യാഭ്യാസ മേഖലകൾക്ക് മാത്രമല്ല, CBSEക്കാർക്കോ ICSEക്കാർക്കോ അല്ലെങ്കിൽ സ്റ്റേറ്റ് സിലബസിലുള്ള സ്വകാര്യ മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാത്രമല്ല. അപ്പോൾ ഇവർ ഓരോ വർഷവും ഉണ്ടാക്കിയെടുക്കുന്ന ടേൺ ഓവർ, ഉണ്ടാക്കിയെടുത്ത ഈ വിദ്യാഭ്യാസ സംവിധാനത്തിലൂടെ ഇവർ നേടിയെടുത്ത അസറ്റ്, ആ അസറ്റിൽ നിന്ന് ഇത്രയും വർഷത്തെ ഇവരുണ്ടാക്കിയെടുത്ത ലാഭത്തിൻ്റെ നീക്കിയിരിപ്പിൽ നിന്ന് ഇവർ ഇവരുടെ സ്റ്റാഫിന്, നോൺ ടീച്ചിങ് സ്റ്റാഫിന്, അതുപോലെ തന്നെ ടീച്ചേഴ്സിന് എന്തുകൊണ്ട് കുറച്ച് പണമെടുത്ത് കൊടുത്ത് അവരെ കൂടെ നിർത്തിക്കൂടാ? അതുകൊണ്ട് ഇപ്പോൾ പണത്തിനു വേണ്ടി, ഫീസിനു വേണ്ടി ക്ലാസ് തുറക്കാതെ, സ്കൂൾ തുറക്കാതെ ചോദിച്ചുകൊണ്ട് ഇറങ്ങിയിരിക്കുന്ന ഈ സ്വകാര്യ വിദ്യാഭ്യാസ ലോബിയെ നിലയ്ക്ക് നിർത്താൻ നിയമമുണ്ടാവണം, നിയമനിർമ്മാണം വേണം. അത് സംബന്ധിച്ച് ശക്തമായ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയും വേണം. ഒപ്പം ഈ പിന്നെ ദുർമുഖത്തും ഈ കലക്കവെള്ളത്തിലും സ്വന്തം ലാഭം മാത്രം ചിന്തിക്കുന്ന സ്വകാര്യ വിദ്യാഭ്യാസ ലോബിക്കെതിരെ വലിയ ജനകീയ മുന്നേറ്റങ്ങൾ, പ്രതിഷേധങ്ങൾ ഉണ്ടായി വരികയും വേണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്.